ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കണ്ടത്. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. തലയ്ക്ക് സ്ഥിരതയില്ലെങ്കിൽ യശോധരൻ നുണ പറയാറില്ല. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കരൻ പറഞ്ഞു. ഒരു പുരുഷൻ കാലും കവച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. അധികമൊന്നുമില്ല, രണ്ടു മൂന്ന് പിരിയെവിടെ കളിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ പെറ്റ തള്ള സഹിക്കില്ല. അത്രയ്ക്ക് ഒരു അരോചക മോഹിനിയാണ്. ശരിയല്ല. ആർ എൽ വി രാമകൃഷ്ണന്റെ നിറം കറുത്തുപോയി എന്നതിന്റെ പേരിൽ നിറം വെളുപ്പാണ് എന്നതിനാൽ അഹങ്കരിക്കുന്ന കലാകാരി എന്ന് പറയപ്പെടുന്ന കലാമണ്ഡലം സത്യഭാമി എന്ന അതൊന്നും എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ നിയമപരമായിട്ട് പൊക്കോളാം. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ആരൊക്കെ പറഞ്ഞു അവര് അയാൾ കേസിന് പോണെന്ന് ഇതിനു മുമ്പ് ഒരു ചാനൽ വന്നിട്ട് പഠിത്തിട്ട് പോയി നിങ്ങൾക്കെതിരെ അയാൾ ഫയൽ. അതിന് എന്താ നല്ല കാര്യല്ലേ. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. കലയോട് ഇഷ്ടമുണ്ടായിട്ടോ രാമകൃഷ്ണനോട് ഇഷ്ടമുണ്ടായിട്ടോ എന്നോട് ഇഷ്ടമുണ്ടായിട്ടോ കലാകാരന്മാരോട് ഇഷ്ടമുണ്ടായിട്ടോ ഒന്നും അല്ല നിങ്ങള് വന്നേക്കണത്. ഞാൻ കൊലകൊമ്പനാ, കൊലകൊമ്പൻ. ഈ നിൽക്കുന്ന ആർക്കെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സ്ഥലമാണ് ഇവിടെ. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. താമസിക്കുന്ന നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ ചാനലുകളിൽ എന്തെല്ലാം പരിപാടികൾ നടക്കടോ നിക്കടോ അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങളെ ഇതുവരെ നിങ്ങൾക്ക് അവാർഡ് കിട്ടാത്തോണ്ടാണോ പേ അവാർഡ് കിട്ടാത്തോണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചേ? ഇവിടെ നിന്ന് തൊള്ളേട്ടാ കളിക്കരുത് നീ.